സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാട്ടാക്കടയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. ബി ജെ പി കാട്ടാക്കട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി വെങ്ങാനൂർ സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ ഇഞ്ഞ പാറശാല വരെ എല്ലാ സ്ഥലത്തും ഈ ഇന്നത്തെ അഴിമതി, കള്ളക്കടത്ത്, കരിഞ്ചന്ത, അതുപോലെ സ്വജനപക്ഷപാതം തുടങ്ങിയ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി സമരരംഗത്ത്, നമുക്കറിയാം പാർട്ടിയുടെ മഹിളാമോർച്ച, യുവമോർച്ച, കർഷകമോർച്ച തുടങ്ങിയ പോഷക സംഘടനകളും പാർട്ടിയും ഇന്ന് സെക്രട്ടേറിയറ്റിൽ നിരവധി കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായി ഇന്ന് പലരും ആശുപത്രികളിൽ ചികിത്സിക്കും. അങ്ങനെ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോവുക. വളരെ അനുകൂലമായ ബഹുജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് നമുക്ക് ഈ സമരത്തിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം കേരളം ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഒന്നും നടക്കാത്ത ഒരു പ്രശ്നമാണിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലുള്ളത്. കോൺഗ്രസിൻ്റെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും അതുപോലെ സരിതാ പ്രശ്നങ്ങളും ഒക്കെ കണ്ടുമടുത്ത ജനങ്ങൾ കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിച്ചു. ആ ഭരണമാറ്റം മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യൻ ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ്. നമുക്കറിയാം ഏകദേശം 100 സീറ്റോളം നേടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നു. ആദ്യമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു. കാരണം 5 വർഷക്കാലം ഭരിച്ച കേരളത്തിൻ്റെ ജനകീയനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനകീയ മുഖം വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കുകയും ആ അച്യുതാനന്ദനെ മാറ്റി പിണറായി വിജയൻ എന്ന കൊലപാതകികളുടെ നേതാവ്, കള്ളത്തനം പിടിച്ച വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി, 370 കോടി രൂപ കേരളത്തിലെ വൈദ്യുത പ്രതിസന്ധി മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രോജക്റ്റിൻ്റെ അഴിമതി പരസ്യമായി കാണിച്ച, പ്രകടമായി കാണിച്ച പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. പള്ളിച്ചൽ ബിജു, കാട്ടാക്കട ഹരി, രതീഷ്, പൊട്ടങ്കാവ് മണി, ലളിത, എസ് എം രാജീവൻ, കണ്ണൻ, ലാവൂർ ശ്രീകുമാർ, വിഷ്ണു പ്രസാദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. സുന്ദരമാമി ലോകത്ത് മാറ്റിപ്പിടിച്ചാലോ. ഇവളാണോ ആ രാജകുമാരി? രാജകുമാരി, ദ കംപ്ലീറ്റ് ഷോപ്പിംഗ് സെന്റർ. ഇനി ഒരു പെണ്ണും ഒരു രാജകുമാരി.